ഒരു മാതൃക പിൻചലികി ജയിക്കാനുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, അങ്ങനെ ഒത്തിരി പേരുടെ കഠിനമായ പ്രയത്ന ഫലമായിട്ടാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന് അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന കവിവാക്യം അതിന്റെ പൂർണ്ണാർത്ഥത്തോട് ഉൾക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കണം. കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെ കോലവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. കാലത്തിന്റെ കടന്നാക്രമണം ഇന്നത്തെ സമൂഹത്തെയും നമ്മളെയും തെല്ലൊന്നുമല്ല സ്വാധീനിച്ചിരിക്കുന്നത്. കൊറോണയുടെ നാളുകളിൽ കൂടി കടന്നു പോകുന്ന ഈ വേളയിൽ കൂടി പോലും പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഒരു സമൂഹം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ സേഫ്റ്റിയെ കൂടി നോക്കാതെ മറ്റുള്ളവരുടെ സേഫ്റ്റിയിലേക്ക് കൂടിയാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമുക്ക് ശ്രമിക്കാം. ജീവിതവും ജീവിത സാഹചര്യങ്ങളും കാലത്തിന് അടിമപ്പെട്ടു പോകുമ്പോൾ സ്നേഹവും സ്നേഹബന്ധങ്ങളും മറക്കാതിരിക്കുക. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ജീവിതം എന്നത് ഒരു ചേർത്ത് പിടിക്കൽ കൂടിയാണ് പലപ്പോഴും. സ്വാതന്ത്ര്യം എന്നത് ചിന്തകൾക്ക് മാത്രമല്ല നമ്മുടെ പ്രവൃത്തികൾക്കും വിചാരങ്ങൾക്കും അതീതമാണ്. അങ്ങനെ നല്ലൊരു നാളെയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കാം. ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ചിന്തകളെ വിലങ്ങിടാതെ നല്ലൊരു നാളെയെ വാർത്തെടുക്കാൻ നമുക്ക് ശ്രമിക്കാം, നന്നായി പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ലവ് യു ഓൾ. സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ജയ് ഹിന്ദ്.